ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് സീസൺ ഉത്സവകാലം കഴിഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സമയമാണ് ഇത്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സമയത്താണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കാറ്. അത് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് സംഘപരിവാറിന്റെ സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. RSS ബി ജെ പിയുമാണ് അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. കേരളത്തിലെ സംഘപരിവാറുകാർ മാത്രമല്ല, കേരളത്തിലെ RSS BJP പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നും വളരെ സംഘടിതമായി RSSന്റെയും BJPയുടെയും പ്രവർത്തകരെ ശബരിമലയിൽ എത്തിച്ച് അവിടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ശബരിമലയിൽ വരുമാനം കുറയ്ക്കണം. അതുമാത്രമല്ല, ശബരിമലയിൽ എത്തുന്ന ബസ്സുകളുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ, ആ തീർത്ഥാടകരുടെ മുന്നിൽ പോയി RSSന്റെയും BJPയുടെയും പ്രവർത്തകർ പ്രസംഗിക്കാറുണ്ട്. അവരുടെ ഭാഷയിൽ, ഏത് സംസ്ഥാനത്ത് നിന്നാണോ വരുന്നത് അവരുടെ ഭാഷയിൽ പറയാറുണ്ട്, ഒരു പൈസ പോലും കാണിക്ക ഇടരുത് എന്ന്. ഒരു പൈസ പോലും അയ്യപ്പനെ കാണിക്ക ഇടരുത് എന്ന് പറഞ്ഞ് വിലക്കാറുണ്ട് പുറത്തു നിന്നും വരുന്ന അയ്യപ്പ ഭക്തരെ RSS BJP പ്രവർത്തകർ. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ ക്യാമ്പയിൻ, ഈ പ്രചാരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയത് ശബരിമലയിൽ സമരം നടക്കുന്ന ഘട്ടത്തിലാണ്. സ്ത്രീ പ്രവേശനത്തിനെതിരെ RSSഉം BJPയും കോൺഗ്രസും ഒക്കെ ചേർന്ന് സമരം നടത്തുന്ന ഘട്ടത്തിലായിരുന്നു. അന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. ശബരിമലയ്ക്ക് ഒരു നയാ പൈസ പോലും നൽകരുത്, കാണിക്ക ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് അവിടെ ആകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. അവിടെ മുദ്രാവാക്യം വിളി പോലും ഉണ്ടായി. സാധാരണ നിലയിൽ സന്നിധാനത്ത് നാം കേൾക്കുന്നത് ശരണം വിളികളാണ്. അതിനിടയിൽ നാം കേട്ടു കേരള CM ഡൗൺ ഡൗൺ എന്ന ശബ്ദം, മുദ്രാവാക്യം വിളി. ആരാണ് വിളിച്ചത്? BJPയുടെയും RSSന്റെയും പ്രവർത്തകർ. അയ്യപ്പ വേഷത്തിലെത്തുന്ന ഇത്തരം ഛിദ്രശക്തികൾ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ ആവശ്യമാണ്. കാരണം ശബരിമലയിലെ വരുമാനം കുറയ്ക്കണം. അങ്ങനെ ശബരിമലയിലെ വരുമാനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന BJPക്കും RSSനും ഉണ്ടാകുന്ന നേട്ടം എന്നത് ആ ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. അത് തടയപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇതാ മാർസിസ്റ്റ് ഭരണത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടുന്നു, ക്ഷേത്രത്തിന് ഫണ്ട് നൽകുന്നില്ല എന്നൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ നടത്തി ഹിന്ദുവികാരം ഉണർത്തിവിട്ട് കേരളത്തിന് എതിരെയുള്ള പ്രചാരണം കേരളത്തിന് പുറത്ത് വ്യാപിപ്പിക്കാൻ RSSനും BJPക്കും കഴിയും എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഇതാ പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുന്നു. ഈ സംഘപരിവാറിൻ്റെ എല്ലാ കുൽസിത ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പണം ഇത്തവണ ശബരിമലയിലെ അയ്യപ്പനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയ്യപ്പ ഭക്തർ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ നൽകി എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ആ കണക്ക് ഇങ്ങനെയാണ്: 357,47,000 രൂപ. കൃത്യമായി പറഞ്ഞാൽ 357,47,71,909 രൂപ. ഇതാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്ക്. കഴിഞ്ഞ വർഷം ഇത് 347,12,00,000 രൂപയായിരുന്നു. 347,12,00,000 രൂപ. എന്നാൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളും 10,35,00,000 രൂപയുടെ, കൃത്യമായി പറഞ്ഞാൽ 10,35,55,025 രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ശബരിമലയിൽ. എന്ന് വെച്ചാൽ RSSന്റെ സംഘപരിവാറിന്റെ BJPയുടെ എല്ലാ നിർദ്ദേശങ്ങളും അവരുടെ എല്ലാ ആഹ്വാനങ്ങളും അയ്യപ്പ ഭക്തർ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. യഥാർത്ഥ അയ്യപ്പ ഭക്തർ ശബരിമലയോടൊപ്പമാണ്, അയ്യപ്പനോടൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ ശബരിമലയെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ കളിയും കളിക്കേണ്ട. ഈ ശബരിമല രാഷ്ട്രീയ കളിയുടെ കേന്ദ്രമായി മാറാൻ പാടില്ല. ഈ ശബരിമല മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യനില്ല, എല്ലാ വിഭാഗം ആളുകൾക്കും വരാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഇടമാണ് ശബരിമല ക്ഷേത്രമെന്ന് അവർ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അതാണ് പറയുന്നത് ഇത് കേരളമാണ് എന്ന്. ഈ വരുമാനത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ, തരംതിരിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: അരവണ വിൽപ്പനയിലൂടെ 146,99,37,700 രൂപ ലഭിച്ചിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. അതോടൊപ്പം തന്നെ അപ്പം വിൽപ്പനയിലൂടെ 17,64,77,795 രൂപയും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്: കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ല. കാണിക്ക പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞാൽ
ഇതൊന്നുമല്ല, ഇതിനേക്കാളും വരുമാനം ശബരിമലയ്ക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏകദേശം ഒരു 10 കോടി രൂപയുടെയെങ്കിലും കാണിക്ക എണ്ണാനുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വരുമാനം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ഏകദേശം 50 ലക്ഷം തീർത്ഥാടകരാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത് എന്നാണ് കണക്ക്. 50,06,412 ഭക്തജനങ്ങൾ അയ്യപ്പ ഭക്തർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ സീസണിൽ ഇത് 44 ലക്ഷമായിരുന്നു. ഇത്തവണ 50 ലക്ഷം, ഏകദേശം 6 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇത്തവണ ശബരിമലയിൽ കൂടിയിട്ടുണ്ട് എന്ന് കൂടി കണക്കാക്കുമ്പോഴാണ് ഈ ശബരിമലയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന RSS സംഘപരിവാറും നടത്തുന്ന കള്ളപ്രചാരണങ്ങൾ ജനങ്ങൾ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നതിന് തെളിവ്. രണ്ട് കാര്യങ്ങളാണ് അവർ ആവർത്തിച്ചു പറഞ്ഞത്. ശബരിമലയിൽ വരുമ്പോൾ കാണിക്കയിടരുത്, അപ്പവും അരവണയും വാങ്ങരുത്, ഒരു നയാപൈസ പോലും ദേവസ്വം ബോർഡിന് കിട്ടുന്ന രൂപത്തിൽ ഒരു തരത്തിലും ഒരു വഴിപാടും നടത്തരുത് എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ മുഖത്ത് നോക്കിയാണ് അയ്യപ്പ ഭക്തർ പറഞ്ഞത്, നിങ്ങൾ പോയി പണി നോക്ക്, ഞങ്ങൾ അയ്യപ്പനെ നോക്കിക്കൊള്ളാം, അയ്യപ്പൻ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. സംഘപരിവാറിന്റെ ഒരു ഇടപെടലും ശബരിമലയിൽ വേണ്ട, ശബരിമല ശബരിമലയുടെ വഴിക്ക് പോകട്ടെ എന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഇത്തവണ അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്ക് നൽകിയ തുകയുടെ കണക്ക് പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് നൽകിയ പിന്തുണ കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും സംഘപരിവാറിന്റെയും BJP യുടെയും നേതാക്കളും പ്രവർത്തകരും ഈ സീസൺ ആരംഭിക്കുന്നത് തൊട്ട് മുമ്പ് മുതൽ തുടങ്ങിയ കള്ളപ്രചാരണം, അതിനുവേണ്ടി മാധ്യമങ്ങൾ നടത്തിയ പ്രചാരണം, അവരോടൊപ്പം നിന്ന് മാധ്യമങ്ങൾ നടത്തിയ പ്രചാരണം മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഇത്രയും അയ്യപ്പ ഭക്തർ ശബരിമലയിൽ എത്തിയത്. ഇത്രയും തുക ശബരിമല അയ്യപ്പനെ അവർ നൽകിയത്.